തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ട് നാളെയാണ്, 31-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ദിവസങ്ങളെ? നമ്മൾ കേരളം ഇതുവരെ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പോലും ഒരു മണ്ഡലത്തിൽ ഇത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ ഉൾക്കൊള്ളുന്ന മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാടിയ ഒരു ചരിത്രം ആദ്യത്താണെന്ന് തോന്നുന്നു. അത്രമാത്രം ഒരു തീക്ഷ്ണതയാണ് ആ മണ്ഡലത്തിലുണ്ടായത്. കാരണം സർക്കാരിൻ്റെ ഒരു ഇതുവരെയുള്ള പിന്നെ ഭരണത്തിന് ഉള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ അത് എൽ ഡി എഫ് എടുത്തിരിക്കുന്നു. യു ഡി എഫിനാണെന്നുണ്ടെങ്കിൽ സീറ്റ് നിലനിർത്തുക, അവരുടെ ഒരു യു ഡി എഫിൻ്റെ സ്ഥിരം സീറ്റാണ് അവരുടെ, ആ സീറ്റ് നിലനിർത്തുക. ഈ സീറ്റ് നിലനിർത്തിയില്ലെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അതാണ് അവരുടെ ഇത്. എൽ ഡി എഫിനാണെങ്കിൽ മാതൃക സംഖ്യ ഉണ്ടല്ലോ 100 തയ്ക്കാൻ വേണ്ടി. അത് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം ഇതാ ഗവൺമെൻറ് തന്നിരിക്കുന്നു, ജനങ്ങൾ തന്നിരിക്കുന്നു എന്ന് അവർക്ക് വിളിച്ചു പറയും വേണം. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ആശയ ഒരു സംഘടനമാണ് അത് അവിടെ തീ പാറുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചത്. പക്ഷേ അവസാന നിമിഷം കാണുമ്പോൾ ഒരു എൽ ഡി എഫിന് അനുകൂലമായ രീതിയിലുള്ള ഒരു കാറ്റാണ് അവിടെ വീശുന്നതെന്നാണ് അവിടെ പോയി വന്ന പത്രപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ ചില നേതാക്കന്മാർ യു ഡി എഫിലും എൽ ഡി എഫിലും നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ഒരു എൽ ഡി എഫ് മുന്നേറ്റമാണ്. കാരണം എന്തറിയോ, അതിനകത്തൊരു സംഗതി നമ്മൾ ഇതുവരെ ഒന്നും കാണാത്ത ഒരു സവിശേഷത അവിടെ ഉണ്ടായിരുന്നു. ഒരു നായരുടെ വീടുണ്ടെങ്കിൽ നായർ നേതാവ് അവിടെ പോകും. നായർ ഇപ്പോൾ കോൺഗ്രസ് നേതാവാണെങ്കിൽ നായർ കോൺഗ്രസ് ആയിരിക്കും പോകുന്നത്. ഈഴവ ആണെന്നുണ്ടെങ്കിൽ ഈഴവ നേതാവായിരിക്കും അവിടെ പോകുന്നത്. ക്രൈസ്തവരാണെന്നുണ്ടെങ്കിൽ ക്രൈസ്തവരായിരിക്കും, പക്ഷേ അതിലും യാക്കോബായയുടെ വീട് യാക്കോബായ നേതാവ്, ഓർത്തഡോക്സുകാരൻ അവിടെ പോകും, കാത്തലിക്കിൻ്റെ അങ്ങനെ പോകും. അങ്ങനെ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ നടയിൽ നിന്നാൽ അറിയാം ഇയാൾ ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാണെന്ന് അറിയാം. കാരണം യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ അതേ സമുദായത്തിലുള്ള ആളുകളാണ് കയറി ചെല്ലുന്നത്. അത്രമാത്രം കണക്കെടുത്താണ് അവിടുത്തെ പിന്നെ വോട്ട് പിടുത്തം നടക്കുന്നത്. അപ്പോൾ അതാണ് ഓരോ വോട്ടറേയും എന്നാണ് പറയുന്നതാണ് കുറേ കൂടി ശരി. ഓരോ വീടുകൾ എന്ന് പറയുന്നതിനേക്കാളും ഓരോ വോട്ടറേയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് എൽ ഡി എഫും യു ഡി എഫും നടത്തുന്നത്. അതിൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ ചിട്ടയോടുകൂടി അടുക്കോടുകൂടിയുള്ള നടക്കുന്നതാണ്. അതാണ് നമ്മുടെ ടീം ക്യാപ്റ്റൻ തന്നെ അവിടെ ചെന്ന് ക്യാമ്പ് ചെയ്യല്ലേ, മുഖ്യമന്ത്രി തന്നെ ഉണ്ട്. ആ അപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും വിലയിരുത്തുകയാണ്, നിങ്ങൾ എത്ര പേരെ കണ്ടു, എത്ര ഇതാണ്, കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം കളക്ട് ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടായ പോരായ്മകൾ വേറെ പാർട്ടിക്കാർ പറഞ്ഞു കൊടുക്കും. ഇന്ന ഇന്ന സ്ഥലങ്ങൾ ഇന്ന പോരാ, അതനുസരിച്ചുള്ള ഇത് നടത്തുകയും ഒരു സ്കോഡ് പോയെടുത്ത് വേറെ സ്കോഡിനെ അയക്കുകയും അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു എന്ത് പറയുക ഒരു സമ്മിശ്ര പരുവത്തിലാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 31-ാം തീയതി അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനം 31-ാം തീയതി എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിൽ എത്തിക്കുക, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഇപ്പം കാരണം എന്താ പറയുക, പ്രചരണത്തിൻ്റെ കാര്യം തീർന്നു കഴിഞ്ഞു, ഓരോ വോട്ടറെയും അവർ കണ്ടു കഴിഞ്ഞു, ഒരു വോട്ടറെ പോലും കാണാതെ ആളുകളില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത്, ഈ ആളുകളെ മുഴുവൻ ഓരോ വോട്ടറെയും പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുക. അതിനുവേണ്ടി അവർ മരിച്ചവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞു, ദുബായിലുള്ളവരുടെയും കേരളത്തിന് പുറത്തുള്ളവരുടെയും എടുത്തു കഴിഞ്ഞു, അവശരായി കിടക്കുന്നവരുടെ എടുത്തു കഴിഞ്ഞു, പിന്നെ ബിൽ പിന്നെ നമ്മുടെ ചക്രം ഉരുട്ടുന്ന ചക്രത്തിൽ കൊണ്ടുപോകേണ്ട ആളുകളുടെ കണക്കെടുത്തു കഴിഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലുള്ള കണക്കെടുപ്പ് കഴിഞ്ഞു. ഇത്ര പേരെ നമ്മൾ പിന്നെ വീൽചെയറിൽ കൊണ്ടുപോകണം, ഇത്ര പേരെ നമ്മൾ കിടത്തി കൊണ്ടുപോകണം, അതുപോലെ തന്നെ ഇത്ര പേരെ നമ്മൾ വാഹന സൗകര്യം കൊടുത്ത് ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ കൊടുക്കും. കാരണം ഇപ്പോൾ പരസ്യമായിട്ട് പൊട്ടത്തെ പോലെ പൂത്തിലേക്ക് കൊണ്ട് ആളിനെ ഇറക്കാനൊക്കില്ലല്ലോ. അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും രണ്ട് മുന്നണിയും പിന്നെ ആ കാര്യത്തിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് തന്നെ രീതിയിലിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അവസാനത്തെ 24 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം അവിടെ വന്നു എന്നാണ് പറയപ്പെടുന്നത്. യു ഡി എഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും പ്രധാന ഘടകകക്ഷി നേതാക്കന്മാരും അതുവഴി പോയിട്ടില്ല എന്നുള്ളതാണ്. അതെ, രാമേന്ദ്രൻ മാത്രമുണ്ട് പ്രധാനമായും, കോൺഗ്രസ് പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരാണുള്ളത്. അതെ, ഇന്നലെ ഇപ്പോൾ പേരിന് വേണ്ടി നമ്മുടെ എ കെ ആന്റണിയും രംഗത്തിറങ്ങി. അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഒരു പരിപാടിയാണ്. അത് എല്ലാ ഇലക്ഷനിലും ഒരു റോഡ് ഷോ ഉണ്ട്, അവസാനം ഒരു റോഡ് ഷോ ഉണ്ട്. റോഡ് ഷോ അവിടെ നടത്തിയില്ല. ആ റോഡ് ഷോ നടത്തിയില്ല, കാരണം റോഡ് ഷോ നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് സുരക്ഷിതമല്ല എന്ന് ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് കേൾക്കുന്നത്. എന്തായിരുന്നാലും പിന്നെ റോഡ് ഷോ നടന്നാലും നടന്നില്ലെങ്കിലും എ കെ ആന്റണിയുടെ പ്രസൻസ് അവിടെ പിന്നെ മണ്ഡലത്തിൽ ഒരു സംസാരമായിട്ടുണ്ടെന്നുള്ളത്, കാരണം ഇത്രയും കാലം അദ്ദേഹം വന്നില്ല, ലാസ്റ്റിൽ അദ്ദേഹം ഇന്നലെ വന്നു.
കുറേ പേരെ കണ്ടു, ഒരു പത്രസമ്മേളനം നടത്തി, രണ്ട് പൊതുയോഗങ്ങളെ പ്രസംഗിച്ചപ്പോൾ ഒരു ഉണർവ് കോൺഗ്രസ് ആണ്ടെ നേതാക്കന്മാരിൽ വരികയും അതോടൊപ്പം തന്നെ മറ്റേ ചില അപവാദ പ്രചരണങ്ങൾ വന്നല്ലോ സ്ഥാനാർത്ഥിക്കെതിരായി, എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായി. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നുള്ളത് അത് അദ്ദേഹം ബോധപൂർവം മിണ്ടിയില്ല. കാരണം അത്തരം കാര്യങ്ങൾ, വിവാദ കാര്യങ്ങൾ ആന്റണി പണ്ടും ഉണ്ടാവില്ല. പക്ഷേ വി ഡി സതീശൻ അതിനകത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞു. എന്തോ ആയിക്കോട്ടെ, പക്ഷേ യു ഡി എഫ് കേന്ദ്രങ്ങളെ ഒന്ന് ഉലച്ച ഒരു സംഭവമായിപ്പോയത്. കാരണം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പഴയ കോൺഗ്രസ് നേതാക്കന്മാരായതുകൊണ്ട് അവർ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല. പിന്നെ സതീശൻ പുതിയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്തിട്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് ആരാണെന്നുള്ളത് കൂടി കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ വാദി പ്രതിയാവും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ തെളിവ് കാണുമായിരിക്കാം. പക്ഷേ എന്തോ ആയിക്കോട്ടെ, അത്തരം ഒരു പ്രചരണം പിന്നെ ശരിയല്ല. അത് കേരള സമൂഹം അത് ഉൾക്കൊള്ളില്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഇനി അതായത് 31-ാം തീയതി വരെയൊക്കെയുള്ള കാത്തിരിപ്പാണ്. ഇനി തൃക്കാക്കരയിലെ ജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള സവിശേഷതയും ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ട്.